ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ കുഞ്ഞിയുടെ വീട്ടിൽ പോകുന്നു ജസ്റ്റ് ചുമ്മാ ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ആയിരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു പോവണ്ട ഇതൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് പോയാൽ മതിയെന്ന് അപ്പോൾ ഞങ്ങളിപ്പോൾ അർജൻറ്റായിട്ട് പോകാൻ കാരണം ഒഴിവേറുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലിപ്പിങ്സ് നിങ്ങൾ കണ്ടിട്ട് തരും ഓക്കെ സംഭവം കണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ വാട്സപ്പിൽ കുറെ ഫോട്ടോയും ഒരു വീഡിയോ ഒക്കെ കിടക്കുന്നു നോക്കിയപ്പോ അതായിരുന്നു സംഭവം പിന്നെ എല്ലാവർക്കും പാവം തോന്നി കഷ്ടമല്ലേ പിള്ളേർ ഇങ്ങനെയൊക്കെ ചുമ്മാ പിന്നെ അവര് വിശക്കുമ്പോ എടുത്ത് കഴിക്കും എന്നാലും അങ്ങനെ വീട്ടിൽ നിന്ന് സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നു കേട്ടോ സമരം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നത് സോ പോകുന്നതിന് മുമ്പ് ഞാനും കാത്തുവും കൂടെ കാത്തു ഇവിടെ അയ്യോ ഞാനും കാത്തും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാ വിളിച്ചിട്ട് കുഞ്ഞയോട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും വരും കുഞ്ഞ അവരെടുത്ത് പക്ഷെ പറയണം നമ്മള് വരൂല കാരണം രണ്ടെണ്ണവും കൂടെ കരച്ചിലും വലിയ ബഹളമാണ് മൂന്നാഴ്ചയായിട്ടുള്ള നമ്മളിങ്ങനെ പോവും പോവില്ല എന്ന് പ്ലാൻ ചെയ്യണം കാരണം ലോക്ക്ഡൌൺ ഇത്ര എക്സ്റ്റെൻഡ് ആവും എന്ന് വിചാരിച്ചില്ലല്ലോ അപ്പൊ അവർക്ക് ഞങ്ങൾക്ക് രണ്ടു രൂപ ആയിട്ട് വിരുന്ന് കാരണമായിരുന്നു അപ്പൊ ഇത് കാരണം അതും പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുവായിരുന്നു അപ്പൊ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുവാണിപ്പോ അവിടെ എന്താണ് റിയാക്ഷൻ ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ അജിയുടെ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേടെ അവിടെ നിക്കോ നമ്മൾ തല തെറ്റിട്ട് അകത്തോട്ട് അപ്പൊ നിങ്ങള് ഇവളുടെ റിയാക്ഷൻ ഒക്കെ പൊന്നുവായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ചമ്മല് പോലെയായിരുന്നു നമ്മള് പൊന്നുവിന്റെ റിയാക്ഷൻ ആണ് താങ്ക് യു താങ്ക് യു അപ്പൊ ഇതാണ് നമ്മുടെ കഥയിലെ എന്തെന്ന് വെച്ച് സമര ഈ ഐഡിയ ഉണ്ട് ആരാണ് ാണ് ഫസ്റ്റ് ചേച്ചി നിരാഹാരം തുടങ്ങാൻ പോണ അപ്പൊ അതിനാണ് ഇവര് ചെയ്തത് അപ്പോ ഓ പറ ഞങ്ങൾ അലുമ്പെന്ന് വെച്ചാ വൻ അലുമ്പാണ് ഇത് അലുമ്പ് കാണിക്കണ പിന്നെ കൊഴപ്പല്ല മറ്റത് അപ്പോ സമയം 9:30 ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കുഞ്ഞു ഉണ്ടാക്കിയ വെറോട്ടിൻ ചിക്കനാണോ കണ്ട ഇതാണ് ശരിക്കുള്ള കാറ്റിന്റെ അലുമ്പ് സ്വഭാവം പക്ഷെ അവിടെ അരി ഉണ്ടെങ്കിൽ ഒരു വെറോട്ടിൻ്റെ പിന്നെ നമ്മള് മന്തി എന്ന് മുന്നേ ഉണ്ടാക്കണേ ഓക്കെ അപ്പൊ സൺഡേ മന്തി ഉണ്ടാക്കാം പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നതെന്ന് തെളിയിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞങ്ങള് ഒരാളെ കാണിക്കണം ഒരാളെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണിച്ചത് അപ്പൊ നമുക്കേ എന്തുവാടെ അപ്പൊ നമുക്ക് നമ്മുടെ അത് ആ പേര് കാത്തു തന്നെ പറയും കേട്ടോ പറഞ്ഞോ അയ്യാ നമുക്ക് നമ്മളെ 2 മാസം പ്രായമുള്ള ഇപ്പൊ തന്നെ അവന്റെ ശബ്ദം കേട്ട് സിമ്മയെ കാണിക്കാം ഓക്കെ ഹലോ പറയൂ അച്ഛനെ
നമ്മള് കള്ളനും പോലീസും കളിക്കാൻ പോവുകയാണ്. ഈ വീട്ടിൽ ഏറ്റവും ചെറിയ രണ്ട് കുട്ടികളാണ് കളിക്കാറുള്ളത്. മൂന്ന് നാല് അഞ്ച് ആൾക്കാർക്കുണ്ട്. ഭയങ്കര കള്ളക്കറി എന്നാണ് കുഞ്ഞു പറയണത്. അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചാണ് കളിക്കുന്നത്. ഓക്കെ, ആരാണ് പോലീസ്? ആരാണ്? കുഞ്ഞു പോലീസ്. അദ്ദേഹം ആയിരം കള്ളനെ കണ്ടുപിടിക്കുമ്മ. എനിക്ക് കള്ളനെ മനസ്സിലായി. വിശ്വസിക്കരുത്. എനിക്ക് നന്നായി ചേച്ചി അച്ഛനെ ഒരു സംശയം അവളല്ലെന്ന് പറയാ. പൊന്നിന് അച്ഛനെ നന്നായി എന്തൊരു മുഖം കള്ളലക്ഷണം, ഒന്നും മനസ്സിലായില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ആയിട്ടാ ഇന്നലെ ഞങ്ങളുടെ ഗോപുരയുടെ ചാർജ് തീർന്നുപോയി. പിന്നെ ചാർജൊക്കെ വെച്ച് കളിയൊക്കെ തീർന്നു. ഇന്നലെ ആര്? ഫസ്റ്റ് പ്രൈസ് അച്ഛൻ, സെക്കൻഡ് പ്രൈസ് ഞാൻ, തേർഡ് പ്രൈസ് അമ്മ, ഫോർത്ത് പ്രൈസ് നന്ദന ചേച്ചി, ഫിഫ്ത് പ്രൈസ് പൊന്നു, സിക്സ് പ്രൈസ് കാത്തു. കാത്തു അതുകൊണ്ട് ഭയങ്കര വിഷമം. അവളുടെ മോഹം കാണാൻ പറയാവേ അവളാണ് കള്ളനെന്ന്. ഇങ്ങനെ ഒരു ഇരിപ്പും അനക്കോ ഇല്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് ചോദിക്കും ആരാണ് പോലീസ്. അപ്പൊ നമുക്ക് മനസ്സിലായി കാത്തുവാണ് കള്ളി എന്ന്. അങ്ങനെ കള്ളനും പോലീസും കളിച്ച് ഞങ്ങള് തളർന്ന് ഉറങ്ങിപ്പോയി. പൊതിച്ചോറ്. ഇവിടെ കുഞ്ഞ വീട്ടില് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടാ. ഏതെങ്കിലും ഒന്ന് എത്തുന്നു ഓപ്പൺ ചെയ്യുന്നു. വള്ളിപ്പയറ്, ചമ്മന്തി, മുളക്.
എല്ലാവർക്കും വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? ഫ്രഞ്ച് ഫ്രൈസ്. ഹായ്, അപ്പം ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും ശരദ കുഞ്ഞുണ്ടാക്കിയ മൈനൈസും കഴിക്കാൻ പോവാണ്. കാത്തു, ഇത് കരിച്ച് വെച്ചതാണോ അല്ലാതെ ഇങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. കഴിക്കുമ്പോൾ ടേസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നറിയണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണം, പ്ലീസ് നിങ്ങൾ ആ വീഡിയോ ചെയ്യെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം അല്ലേ? സിമ്പിളായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ KFC ചിക്കൻ പിന്നെ മെക്ഡൊണാൾഡ്സ് ഒക്കെ നമുക്ക് റീച്ചബിൾ അല്ല, അല്ലെങ്കിൽ സ്വിഗ്ഗി വല്ലതും ചെയ്യണം, അതും എത്രത്തോളം സേഫ് ആണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ മെയിനായിട്ട് തിന്നാൻ കൊതിക്കുന്നത് ഷവർമയാണ് കേട്ടോ. അത് പക്ഷേ വീട്ടിലുണ്ടാക്കാൻ പോസിബിൾ അല്ലല്ലോ. പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യും. നമ്മളിത് കഴിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ബ്ലോഗ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ മഞ്ഞ ഉണ്ടാക്കുന്നത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടേക്കാം. സോ കുഞ്ഞേരെ അവിടുത്തെ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യുന്നു. ആൻഡ് വീഡിയോ എന്ന് വെച്ചാൽ പറയാനൊന്നുമില്ല, ചുമ്മാ ഞങ്ങളിവിടെ ചെയ്തതും കഴിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ലൈക്ക് ഷെയർ കമൻറ്റ്സ് പറയുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.